ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തവർക്ക് മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവൂ. നമസ്കാരം, ഞാൻ മനോജ് എമ്പ്രാന്തിരി, തൃപ്പൂണിത്തുറ തൃക്കത്ര ശ്രീലക്ഷ്മി മഠത്തിൽ ശങ്കരനാരായണ എമ്പ്രാന്തിരിയുടെ മകനാണ്. അച്ഛൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെയായിരുന്നു, ഇവിടുത്തെ മേൽശാന്തിയായിരുന്നു മുമ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ മേൽശാന്തിയായിട്ട് ഇപ്പോൾ ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത്. മുത്തച്ഛനും ഇവിടെ മേൽശാന്തിയായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. 67 അച്ഛൻ 2 വർഷം ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗ്യം എനിക്കും ലഭിച്ചു. ചെറിയ അച്ഛന്മാരും ഉണ്ടായിട്ടുണ്ട്. ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് ഭഗവതിയെ സേവിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇവിടെ പൂജ കഴിക്കാനായിട്ടൊരു അവസരം ലഭിച്ചത്. ഈ പറയുന്ന പോലെ ഒരേ മാനസിക ബുദ്ധിമുട്ടും അങ്ങനെയുള്ള അധികം ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് വളരെയധികം ഭേദമായി പോകുന്നുമുണ്ട്. ഇവിടെ എന്ന് പറയുന്ന പോലെ ഒരു ചികിത്സയല്ല, നേരിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഇതാണ്, ഭജന ഇരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പ്രധാന. മനസ്സ് ഭഗവതിയിൽ അർപ്പിക്കുക, ഭജന ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ തലേദിവസം വരിക, രാവിലെ നിർമാല്യ ദർശനം മുതൽ അഭിഷേകം കണ്ടു തൊഴുക, എല്ലാ പൂജയും കണ്ടു തൊഴുക. പന്തിയടി പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് വിശേഷാൽ നെയ്യ് കൊടുക്കും സേവിക്കാനായിട്ടുള്ളത്. അത് കഴിക്കുക, അതിനുശേഷം മാത്രമേ തീർത്ഥം സേവിക്കാവൂ, പ്രസാദം തൊടാവൂ. എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ തന്നെ പാല് പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഉച്ചയ്ക്ക് ഇവിടുന്ന് നേദ്യം ഉണ്ടാവും, അതുമാത്രമേ കഴിക്കാവൂ. പുറമേ നിന്നൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ. വ്രതശുദ്ധിയോടുകൂടി ഭഗവതിയെ ഭജിക്കുക, കഴിയുന്നത്ര നാമം ജപിച്ച് പ്രദക്ഷിണം വെച്ച് ഭജിക്കുക എന്നുള്ളതാണ് ഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ കാഠിന്യം അനുസരിച്ചുള്ള ഗുണം അവർക്ക് ലഭിക്കും. ഗുരുതി കണ്ടു തൊഴുക, എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ സമയത്ത് അതങ്ങോട്ട് മാറിപ്പോവും. അങ്ങനെയാണ് കണ്ടുവന്നിരിക്കുന്നത്. ധാരാളം പേർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പുറമേ നിന്ന് ഇപ്പോൾ പറയുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നായാലും മറ്റെവിടെ നിന്ന് വരുന്നവരാണെങ്കിലും ധാരാളം ബുദ്ധിമുട്ടോടുകൂടി വന്നിട്ട് ഈ ഭജനം ഇരുന്ന് വളരെ സന്തോഷത്തോടുകൂടി പോയിരിക്കുന്ന ഒരുപാട് പേര് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭഗവതിയുടെ ഒരു കടാക്ഷമാണ്. അത് വേറെ പ്രത്യേകിച്ചുള്ളൊരു മരുന്നോ മന്ത്രമോ അങ്ങനെയൊന്നുമില്ല. ഭഗവതി അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ഭജനം മതിയാവും, ചിലപ്പോൾ 3 ദിവസം വേണം. അവരുടെ പ്രാർത്ഥനയുടെ കാഠിന്യം പോലെയാണ് ഭജനം നീണ്ടുപോകുന്നത്. അങ്ങനെ ഒരു കണക്കില്ല. ഒരു ദിവസം ഭജന ഇരിക്കുന്നവരുണ്ടാവാം, ചിലപ്പോൾ 3 ദിവസം. അതുകൊണ്ട് ചിലപ്പോൾ സന്തോഷമായിട്ട് പോണവരുണ്ടാവും. 3 ദിവസം കൊണ്ട് പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ 7 ദിവസം 12 ദിവസം. അതൊക്കെ അവരുടെ പ്രാർത്ഥനയുടെ ആ ഒരു കാഠിന്യം കൊണ്ടുള്ള മാറ്റം ഉണ്ടാവുകയുള്ളൂ. രണ്ട് കാര്യങ്ങൾക്ക് ഭജനം ഇരിക്കുന്നത് ചിലപ്പോൾ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ അവർക്ക് അത് മാറാൻ വേണ്ടിയിട്ട്, പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഗർഭിണികളായിട്ടുള്ളവരും ഭജനം ഇരിക്കുന്നുണ്ട്. അധികം ഈ മാനസിക ബുദ്ധിമുട്ട് അതുപോലെയുള്ള ഒരു ഭജനം ഇരിക്കാൻ മുൻകൂട്ടി അറിയിക്കണ്ട. നമ്മൾ എന്തായാലും തലേദിവസം വരണം. എന്നാലാണ് രാവിലെ 4 മണിക്ക് നട തുറക്കുമ്പോൾ കുളിച്ച് അതിനുമുമ്പ് കുളിച്ച് ദർശനത്തിന് വരണം. വെള്ളിയാഴ്ച ദിവസവും മണ്ഡലകാലത്തും 3:30 നട തുറക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുളിച്ച് വരാവുന്ന രീതിയിൽ വരണമെങ്കിൽ ഇവിടെ തലേദിവസം വന്നാലാണ് സാധ്യമാവുള്ളൂ. പിന്നെ എല്ലാ പൂജയും തൊഴുക, പരമാവധി നാമം ജപിക്കുക, ഭഗവതിയെ സേവിക്കുക, ഭജിക്കുക, അതാണ് ഭജനം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഒരിടയ്ക്ക് നിർത്തിയിരുന്നു, വീണ്ടും ഇപ്പോൾ ഉണ്ട്. ഉത്സവ സമയത്ത് ഭജനമില്ല. അല്ല, ഭജനത്തിന് ഇവിടെ ദേവസ്വത്തിൽ നിന്ന് അതിൻ്റെ റൂമും കാര്യങ്ങളും ഉണ്ട്. രാവിലെ 6 മണിക്ക് 7 മണിക്ക് മുമ്പ് റിസീറ്റ് എടുക്കണം ഭജനത്തിൻ്റെ. വേറെ പ്രത്യേകിച്ചൊന്നും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ ശർക്കര നേദ്യമാണ്, പിന്നെ നെയ്വിളക്ക്. പിന്നെ ഈ പറയുന്ന പോലെ പന്തീരായാലും പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. അത് വളരെ വിശേഷമാണ്. ദ്വാദശനാമം പന്തീരായാലും ഒരു ദിവസവും അർച്ചിക്കുക 6 പേര് ചേർന്ന്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ്. പിന്നെ ഈ പറയുന്ന പോലെ മണ്ഡപത്തിൽ പാട്ട്, വലിയ ഗുരുതി, കിഴക്കാവിലാണെങ്കിൽ വലിയ ഗുരുതി, പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണ്. ഈ മണ്ഡോത്തിപ്പാട്ട് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് മണ്ഡോത്തിപ്പാട്ട് വഴിപാട് നടത്തുന്നത്. ഞാൻ മേൽശാന്തി ഹരിനമ്പൂതിരിയാണ്. അല്ല, ഇവിടെ പ്രധാനമായിട്ട് മാനസിക ദുരിതങ്ങൾ തമ്മിൽ ഓരോ കാര്യസഹത്തിന് വേണ്ടി വരുന്ന ആൾക്കാർ ഇവിടേക്കാണ് കൂടുതലുണ്ടായത്. അപ്പോൾ ഈ
പ്രധാനമായിട്ട് പറയാം, എടുത്തു പറയുന്നത് മാനസിക ദുരിതമായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ, അവരുടെ അനുഭവങ്ങളാണ് നമ്മുടെ അനുഭവം. അതായത് നല്ല ഫീഡ്ബാക്കുകളാണ് അവർ പറയുന്നത്. മാനസിക ദുരിതമായിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് വളരെയധികം സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന ഒരു അനുഭവമാണ് കണ്ടുവരാറ്. അവർ മംഗള ഭാഗ്യത്തിൽ വരുന്ന ആൾക്കാരും അവരോരോ കാര്യ സിദ്ധിക്ക് വേണ്ടി ആൾക്ക് വരുന്ന ആൾക്കാർ അവരൊക്കെ കാര്യങ്ങൾ നടത്തി പോകുന്ന ഒരു അനുഭവമാണ് ഇത്. ഇത്രയും കാലത്ത് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. പ്രധാനമായിട്ട് മാനസിക ദുരിതങ്ങൾ ഇതായിട്ട് വരുന്ന ആളുകൾ കേവലം 3 ദിവസത്തെ ഭജനം കൊണ്ടുതന്നെ വളരെയധികം ഭേദപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയോട് കാണാറുണ്ട്. ഇവിടെ ഗുരുജി വഴിപാട് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് പ്രധാനമായിട്ടും. പക്ഷേ പിന്നെ പ്രധാന അതിലും പ്രധാനമായിട്ട് പറയുന്നത് മാനസിക ദുരിതങ്ങളാണ്. ഈ മാനസിക ദുരിതം വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ഗുരുജി പൂജയിൽ പങ്കെടുത്തതിന് തീർച്ചയായിട്ടും അതിന് ശമനം ഉണ്ടായിരിക്കും. മാനസിക ദുരിതത്തിന് ശമനം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം അനുഭവം തന്നെയാണ്. അത് ഒരു പ്രാവശ്യമെങ്കിലും ഗുരുതി പൂജ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും അത് കണ്ടിരിക്കുകയും വേണം എല്ലാവരും. അത് സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് ഒരു 8:30 തുടങ്ങും. ആ അത്താഴപൂജയും അത്താഴശിവേലിയും കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 8:30 അത് തുടങ്ങി ഒരു 9:30 സാധാരണ ദിവസങ്ങളിൽ കഴിയേണ്ടത്. വഴിപാട് കൂടുന്നതനുസരിച്ച് അത് സമയം വീണ്ടും വൈകുകയും ചെയ്യും. ശിവേലി വൈകുന്നതിനനുസരിച്ച് ഗുരുതിക്കും സമയം വൈകും. മേക്കാവിലെ മേൽശാന്തി ആണ് ഈ ഗുരുതി ചെയ്യേണ്ടത്. അദ്ദേഹം അത് പൂജ കഴിഞ്ഞ് ശിവേലിയും കഴിഞ്ഞതിന് ശേഷമാണ് കിഴിക്കാലി വന്നിട്ട് ഈ വലിയ ഗുരുതി എന്നുള്ള ചടങ്ങ് ചെയ്യാറ്. അത് നേരത്തെ ബുക്ക് ചെയ്യണം. 2027 വരെ ഇപ്പോൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സരസ്വതി ഭാവത്തിൽ ഉള്ളൊരു സങ്കല്പമുണ്ട് ഇവിടെ. അപ്പോൾ രാവിലത്തെ ഭാവം സരസ്വതി ഭാവമാണ്. അപ്പോൾ ആ സമയത്ത് ഭഗവതി ഭജിക്കുന്നത് വിദ്യക്ക് വളരെയധികം വിശേഷമാണ്. അതുകൊണ്ടാണ് ഇവിടെ വിദ്യക്ക് പ്രാധാന്യം വരാനുള്ള കാരണം. ആ സമയത്ത് ദേവി മൂകാംബിക സങ്കല്പത്തിൽ ഉള്ള ഒരു സരസ്വതി ഭാവമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിദ്യക്ക് വളരെയധികം പ്രാധാന്യമാണ്. വിദ്യാരംഭ ദിവസങ്ങളൊക്കെ അത്രയധികം കുട്ടികളോട് എഴുത്തെഴുത്തുന്നതാണ്. അല്ല, ഭാവങ്ങൾ വ്യത്യാസമില്ല, പൂജ ഒന്നു തന്നെയാണ്. സങ്കല്പമാണ് മാറുന്നത്. രാവിലെ സരസ്വതി ഭാവം, ഉച്ചയ്ക്ക് ലക്ഷ്മി ഭാവം, വൈകിട്ട് ദുർഗാഭാവമാണ് ഇവിടെ സങ്കല്പിക്കുന്നത്. പക്ഷേ ഈ 3 സമയങ്ങളിലും പൂജ ഭഗവതി പൂജ തന്നെയാണ്. സങ്കല്പം മാത്രമേ മാറുന്നുള്ളൂ, പൂജകൾ പൂജാവിധാനത്തിന് മാറ്റണമെന്ന് വരുന്നില്ല. ഇവിടെ ഒരു ഓണക്കുറ്റിച്ചിറ എന്നുള്ളൊരു ക്ഷേത്രമാണ്, ചെറിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ അഭിഷേക തീർത്ഥം ഈ ചിറയിലേക്കാണ് എത്തുന്ന ഒരു സങ്കല്പമുണ്ട്. അതായത് ഭീമത്തിൽ അഭിഷേകം ചെയ്യുന്ന വെള്ളം അടിഭാഗം മണ്ണാണ് അവിടെ. അപ്പോൾ ഈ മണ്ണിൽ ഊർന്നിറങ്ങി ഭൂമിയിലേക്ക് താഴ്ന്ന് അതൊരു ചെറിയ ഓണക്കുറ്റി ചിറയിലേക്ക് എത്തുന്ന ഒരു സങ്കല്പമാണ്. അതിന് തെളിവായിട്ട് പറയുന്നത് ആക്ച്വലി 20 വർഷത്തിന് മുന്നേ ഒരു സഹസ്രകലശം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അന്നേ ദിവസം അവിടെ ഓണക്കുറ്റി ചിറയിൽ വെള്ളം ഉയർന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതുപോലെ കൂടുതൽ അഭിഷേകം നടക്കുന്ന സമയങ്ങളിലും അവിടെ വെള്ളത്തിൻ്റെ ലെവല് മാറിയതായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ദേവിയുടെ അത്രയും പ്രാധാന്യം തന്നെയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അമ്മാവൻ നാളിൽ ഇവിടുത്തെ ആറാട്ട് നടക്കുന്നത് ഈ ഓണക്കുറ്റിച്ചിറയിലാണ്. ഉത്സവം കൊടികാലം 9 ദിവസവും ഇവിടെ ആറാട്ട് നടക്കുന്നതാണ്. അതിൽ മകം ദിവസത്തെ ആറാട്ടാണ് ഈ ഓണക്കുറ്റിച്ചിറയിൽ നടക്കുന്നത്. ഇവിടെ ശുദ്ധി കൂടിയിട്ടാണ് വരേണ്ടത്. മകം മാത്രമല്ല, ക്ഷേത്രത്തിൽ വരണമെങ്കിൽ ശുദ്ധി കൂടിയിട്ടാണ് ക്ഷേത്രത്തിൽ വരേണ്ടത്. പ്രത്യേകിച്ചും വിശേഷാലുള്ള ഒരു ദർശനത്തിൽ വരികയാണെങ്കിൽ വിശേഷ വ്രതത്തിൽ തന്നെ വരണം. നമ്മൾ മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ഓടി വരാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ക്ഷേത്രങ്ങൾ എത്രയും ശുദ്ധിയോടുകൂടി ചെയ്യുന്നോ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. തിരിച്ചാണെങ്കിൽ മറിച്ചും അനുഭവം അങ്ങനെയായിരിക്കും. അല്ല, സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വ്രതം എന്ന് പറഞ്ഞാൽ സാധാരണ മണ്ഡലകാലത്ത് കിടക്കുന്ന ഒരു വ്രതം ആണ് പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു ഇത്. ആ രീതിയിലെടുത്താലും മതി. വീട്ടിലെല്ലാവരും കുളിച്ച് ശുദ്ധീകരിക്കുക, അവർ ഭക്ഷണത്തിലെ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ വന്ന് തൊഴുന്നതാണ് കൊച്ചുകൂടി ബെറ്റർ. വരെ ടൂറ് പോണവരെ വന്നിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഗുണം ചെയ്യുന്നുള്ളൊരു ഉറപ്പാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഏറ്റവും കൂടുതൽ വൃത്തിയെടുക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഇനി പല കുറച്ച് എത്രയാണോ അവരവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 41 ദിവസം വൃത്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാൻ പെട്ടെന്ന് സാധിച്ചത് വരില്ല.